നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് കരുണാകരൻ്റെ മകളായതുകൊണ്ട് അവർക്ക് എടുക്കാനുള്ള തീരുമാനമുണ്ട്. പക്ഷെ അവർ വ്യക്തിപരമായി അവർ എന്താ പറയുക, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു. എടുത്താലും പത്മജയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട്. പത്മജ പാർലമെൻറ്റിൽ നിന്ന് തോറ്റു, അസംബ്ലിയിൽ രണ്ട് തവണ നിന്ന് തോറ്റു, KPCC സെക്രട്ടറി ആയിരുന്നു, KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പാർട്ടിയുടെ എല്ലാവിധത്തിലുള്ള അംഗീകാരം ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് രാഷ്ട്രീയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വ്യക്തിപരമായ ചില വോട്ടുകളുണ്ട്, പേഴ്സണൽ വോട്ടുകളുണ്ട്. അത് പലതിൻ്റെയും പേരിലുണ്ട്. സ്വഭാവത്തിൻ്റെ പേരിലുണ്ട്, സമുദായത്തിൻ്റെ പേരിലുണ്ട്, പ്രദേശത്തിൻ്റെ പേരിലുണ്ട്. അതിന് വികാരമുണ്ടാവും. സുധാകരനെപ്പോലെ എന്താ പറയുക, സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു സംശയം പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഇതാണ്. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, ഇഷ്ടപ്പെട്ടതല്ലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു MLA MP ആകുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ആഗ്രഹമാണല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചാലക്കുടി മുൻ MPയും കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായ KP ധനപാലനാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. വീണ്ടും ഒരു പാർലമെൻ്റ് ഇലക്ഷൻ്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. ഈ ഡേറ്റ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഏപ്രിൽ ആദ്യമോ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനമോ കേരളത്തിൽ ഇലക്ഷൻ നടക്കും എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം, കേരളത്തിൽ ഇതേവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, എന്താണ് അതിൻ്റെ കാരണം? നമ്മുടെ കേരളത്തിലെ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പോരല്ലോ. പോരാ. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളെ ഫൈനലായി തീരുമാനിക്കാൻ കുറച്ച് സമയമെടുക്കും, സ്വാഭാവികമായി. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ പ്രാദേശികമായി മാത്രം ഇപ്പോൾ കേരളത്തിൽ മാത്രം അനൗൺസ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഒരു ധാരണയുണ്ട്, വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം. പക്ഷേ അത് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും സീറ്റുകളിലേക്ക് കടക്കുമ്പോൾ, ആദ്യം ഒരു 10, 150, 200 സീറ്റ്, അത് കഴിഞ്ഞ് 10, അങ്ങനെ ടൈം ബൈ ടൈം നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം അനൗൺസ്മെൻ്റ് നടത്തുവാൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ കൂടുന്ന യോഗത്തിൽ അതിൻ്റെ ആദ്യ ലിസ്റ്റ് പ്രഖ്യാപിക്കപ്പെടും. അതിൽ കേരളത്തിലെ ലിസ്റ്റും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. താമസിച്ചിട്ടില്ല. അല്ല, അതിൻ്റെ ചോദ്യം എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, BJP അവരുടെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 ദിവസം മുന്നേ തന്നെ LDF അവരുടെ സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചു. അവർ വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി മന്ദഗതിയിലാവുന്നത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ പിന്നോട്ട് പോയാൽ എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സാധാരണ ഏറ്റവും അവസാനം വരാറ്. തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ അനൗൺസ്മെൻ്റ് വരിക. അത് ഇതിനകത്തൊരു ജനാധിപത്യ പ്രക്രിയയിൽ നടത്തേണ്ട ഒരുപാട് എന്താ പറയുക, സമവായങ്ങളും ചർച്ചകളും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളും ഒക്കെ ഉള്ളപ്പോൾ അവർ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തന്നെ ഒരു റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ നിയോജകമണ്ഡലത്തിലും ആരെന്ന് ജയിക്കും, ഇപ്പോഴുള്ള MPമാരുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട്, പിന്നെ KPCC ഇവിടെ ആലോചിച്ചെടുക്കുന്ന പാനൽ, ഇതെല്ലാം വെച്ചുകൊണ്ട് ആലോചിച്ചിട്ട് വേണം അവർക്ക് അവസാനമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. ഇപ്പം BJPയും എല്ലാ സീറ്റിലേക്കൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 12 സീറ്റേ ആയിട്ടുള്ളൂ. LDF അവർ എല്ലാ സീറ്റും പ്രഖ്യാപിച്ചു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ഒരു ദിവസം രണ്ട് ദിവസവും താമസിച്ചു പോയി എന്നുള്ളതൊരു പ്രശ്നമല്ല. ഇന്നിപ്പോൾ പ്രചരണ രംഗത്ത് LDF മുമ്പിലാണ്. കാരണം അവരുടെ പോൾ പോസ്റ്റർ വന്നു, ചുമരെടുത്ത് വന്നു, ബോർഡുകൾ വന്നു, സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇന്ന് നടക്കുന്നു എറണാകുളത്ത്.
പക്ഷേ ഞങ്ങൾക്ക് ഒരു ഒരാഴ്ച കൊണ്ട് ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയും. അതിനുള്ള ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾ ഒരു തിരഞ്ഞെടുപ്പില്ലാത്ത രീതിയിൽ ഒരു മുൻകരുതലെടുത്തിട്ടുണ്ട് ഇത്തവണ കേരളത്തിൽ. അപ്പം അല്ല, കേരളത്തിലിപ്പം അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 20 സീറ്റുകളിൽ 19 സീറ്റും കിട്ടിയതാണ് UDFന്. UDFനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MPമാരെല്ലാവരും മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ എല്ലാ MPമാരും മത്സരിക്കട്ടെ തീരുമാനിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് ധാരണയുണ്ട്. അപ്പം അത്തരം ധാരണയുണ്ടായിട്ട് പോലും പ്രവർത്തനത്തിൽ പിറകോട്ട് പോകുന്നു എന്നുള്ളത് ഒരു നമുക്ക് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നടത്താം. പക്ഷേ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അത് ഒരു പാർട്ടിയുടെ പ്രധാന ഘടകം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്ഥാനാർത്ഥി അവസാന നിമിഷം മാറി വരെ ചരിത്രം കോൺഗ്രസിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി എഴുതി ഞാനൊക്കെ അനുഭവത്തിനാണ് മനസ്സിലായില്ലേ. എന്നായക്കുമാൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 2001 വടക്കേക്കര അസംബ്ലിയിൽ പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാണ് അതിലൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞ് പ്രവർത്തനം മുന്നോട്ട് പോയി. അപ്പോൾ അവസാനം അന്വേഷണം കൊടുക്കുന്ന സമയത്ത് ആൾമാരി വന്നില്ലേ. അല്ല, അങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങൾ നമ്മുടെ രാഷ്ട്രീയമുള്ള അത്ര ഉണ്ടായിട്ടുണ്ട്. നമുക്കതിന് ധൃതിയില്ല. അവൾ ഒട്ടും താമസിച്ചെന്നുള്ളൊരു ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രവർത്തകർക്കൊരു ആവേശം ഉണ്ടാവണം, കാരണം അവരുടെ മതിലെത്തുമെന്ന് നമ്മൾ വന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഇതൊക്കെ ഒരു 2-3 ദിവസം കൊണ്ട് പാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഒരു സംശയവുമില്ല. ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ 2 ദിവസം കൊണ്ട് ഇപ്പോൾ LDF നടത്തിയ പ്രചരണത്തെ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ BJP പ്രവർത്തനത്തിൽ പ്രകടനം ചെയ്യാനുള്ള എല്ലാ സംഘടനാ സംവിധാനവും പാർട്ടിക്ക്. അതായത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ പോലെയല്ല ഇത്തവണ BJP കുറച്ചും കൂടി കേരളത്തിൽ ശ്രദ്ധ വന്നു. പല 2 തവണ ഒരൊറ്റ ഒരേ മാസം തന്നെ, അതായത് ജനുവരി മാസം തന്നെ പ്രധാനമന്ത്രി 2 തവണ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നു. അവർ നേരത്തെ തന്നെ സുരേഷ് ഗോപിയാണ് അവിടെ മത്സരിക്കുക എന്ന് പ്രഖ്യാപിക്കുന്നു. മോദി ഗ്യാരണ്ടി എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പ്രചരണ ആയുധങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ട് BJP അതിശക്തമായ രീതിയിലാണ് മുന്നേറുന്നത്. ഇതേ സമയത്താണ് കോൺഗ്രസ് ഇങ്ങനെ പതുകി നിൽക്കുന്നത്. ഇതാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമോ? അല്ല, അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ധാരണയുണ്ടല്ലോ സിറ്റി MPമാർ എന്നൊരു ധാരണയുണ്ടല്ലോ. അവസാനം ചിലപ്പോൾ മാറുമില്ല എന്ന് പറയാനും. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ സിറ്റിംഗ് MPമാരുണ്ടല്ലോ. അപ്പോൾ തൃശ്ശൂർ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ പേര് മാത്രം അങ്ങോട്ട് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. അവിടെ BJPക്കേക്കാൾ അപ്പുറമായി ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനും പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഇത്തവണ കിട്ടിയ ഒരു ഗുണം, ഞങ്ങളുടെ ഈ 2-3 ജാഥകളും സദസ്സുകളും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തകരെ താഴോട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുധാകരനും സതീശനുമുള്ള ജാഥകൾ കടന്നുപോയി 3 സ്ഥലത്തെ യോഗം നടന്നുള്ളെങ്കിലും എല്ലാ ബൂത്തുകളിലും എന്തിനേ ജാഥ എന്ന ഒരു പാമ്പ്ലെറ്റ് വീടുകളിലെത്തിക്കുക, അവിടെ നിന്ന് ചെറിയ സംഭാവന വാങ്ങിക്കാൻ, അങ്ങനെ ഹൗസ് ടു ഹൗസ് കമ്പയിൻ നടന്നു. ഇതിനെ വോട്ടർ സീറ്റിൽ പേര് ചേർക്കുക എന്നുള്ള പ്രധാന കാര്യമല്ലേ. അതെല്ലാം ഇതിനു മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിയും. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ഒരു സംശയം വേണ്ട, ഇതിനെയൊക്കെ കവർ ചെയ്ത് മുന്നോട്ട്. ഇപ്പോൾ ഈ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സമരാഗ്നി ജാഥ നടത്തുക. കേരളത്തിൽ വലിയ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും KPCC പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. അത് ഈ ജാഥ നടത്തിയതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വരുന്ന വാർത്തകൾ, ഇന്നൊക്കെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് കണ്ണൂരിൽ വീണ്ടും മത്സരിക്കുന്നതാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ ഇനി മത്സരരംഗത്തില്ല എന്ന്. പക്ഷേ വീണ്ടും കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഉയർന്നു കേൾക്കുന്നു, അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനാവുന്നു. യഥാർത്ഥത്തിൽ ഇത് പ്രവർത്തകർക്കിടയിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, നമ്മൾ കണ്ണൂർ രാഷ്ട്രീയം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു സുധാകരനെപ്പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യം ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുന്നുണ്ട്. വ്യക്തിപരമായി സുധാകരൻ ആരോഗ്യപരമായും മാനസികമായും KPCC പ്രസിഡൻ്റാണല്ലോ, ഞാൻ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ നമുക്ക് കണ്ണൂർ സീറ്റിൽ ഒരാൾ മാറി പകരം ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതായിട്ടൊക്കെ മത്സരിക്കാൻ കഴിയുമെങ്കിൽ പോലും സുധാകരനെപ്പോലെ എന്താ പറയുക, ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു സംശയം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ സമയം. ഈ സുധാകരനായിട്ട് വളരെ അടുപ്പക്കാരനായിരുന്ന രഘുനാഥാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ വരുന്നത്. ഇത് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും? നമ്മൾ പറഞ്ഞില്ലേ, ഈ കാലമാറ്റക്കാരുടെ ഒരു കാലഘട്ടത്തിൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള ആളുകളെ കേരളത്തിൽ ജനത പ്രോത്സാഹിപ്പിക്കില്ല. ഒരു കാരണവശാലും ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മായി കഴിഞ്ഞവളത്തെ മത്സരിച്ച അസംബ്ലി സ്ഥാനാർത്ഥിയാണ്. കുറേ ബന്ധങ്ങൾ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടല്ലേ അങ്ങനെ മത്സരിക്കാൻ തയ്യാറായത്.
എന്നതുകൊണ്ട് അത് മാറിയതുകൊണ്ട് കോൺഗ്രസ് അങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊന്നും തെറ്റിദ്ധാരണയില്ല. അവിടെ ആരാണോ കോൺഗ്രസ് നിൽക്കുന്നത് അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൽ അഖിലേന്ത്യാ തലത്തിൽ എത്രയോ നേതാക്കന്മാരിങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പാർട്ടിക്ക് ക്ഷീണമല്ലേ എന്ന് ചോദിച്ചാൽ ക്ഷീണമാണ്. അല്ല, ഈ കാലുമാറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇന്നലെ രാത്രിയിൽ വന്ന ഒരു വേറൊരു വാർത്ത, നമ്മുടെ ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുപോൽ, അവർ പലതരത്തിലും മത്സരിക്കുകയൊക്കെ ചെയ്ത ആളാണ്, ജയിച്ചില്ലെങ്കിൽ പോലും അവർ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട നോട്ടബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്, പ്രത്യേകിച്ചിട്ട് ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ അവർ ഇന്നലെ രാത്രിയിൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു. ഇതും ഈ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒന്ന് അവർ പോയോ ഇല്ലെന്ന് എനിക്കിപ്പോഴും അല്ല, പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടുന്നത്, പോയി എന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് കിട്ടുന്ന വാർത്ത എന്നാണൊക്കെ കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അങ്ങനെ അവർ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അല്ല അതിനുള്ളൊരു പ്രതികാരവും പ്രതിഷേധവും കോൺഗ്രസ് പ്രവർത്തന ഭാഗത്തുണ്ടാകും. അത് കരുണാകരൻ്റെ മകളായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ആരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട അവസരങ്ങളൊക്കെ കിട്ടി ഇട്ട് പോലും ഈ പാർട്ടിയോട് നന്ദി കാണിച്ചില്ല. അത് ഇപ്പോൾ സി ഐ കാനുള്ള മകൻ അനിൽ ആന്റണി പോയില്ലേ എന്ന് പറയുന്നത് കരുണാകരൻ്റെ മകളായതുകൊണ്ട് അവർക്ക് എടുക്കാനുള്ള തീരുമാനമുണ്ട്. പക്ഷെ അവർ വ്യക്തിപരമായി അവർ എന്താ പറയുക, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു. എടുത്താലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തൃശ്ശൂർ നല്ല ട്രയാംഗിൾ ഫൈറ്റാണ്. അത് സ്വഭാവമായിട്ട് ഈ പത്മജ പോകുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവർത്തകരുടെ ചെറിയൊരു ആശയം. പക്ഷേ പത്മജ പോയതുകൊണ്ട് വോട്ടിങ്ങിൽ ഒരു മാറ്റം വരില്ല, ഒരു ശതമാനം പോലും മാറ്റം വരില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ലീഡറുടെ തട്ടകമാണ് തൃശ്ശൂർ. ഇപ്പം ലീഡർ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ലീഡറിൻ്റെ അനുയായികളും അവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും മുരളീഭവനൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്കിടയിൽ തന്നെ ഈ പത്മജിയുടെ ഈ മാറ്റം, അതായത് ബി ജെ പിയിലേക്ക് വളർന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. മാത്രമല്ല കെ കരുണാകരൻ ഉണ്ടായിരുന്ന സമയത്ത് ലീഡറുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു സിനിമാ താരമായിരുന്നു ഈ സുരേഷ് ഗോപി. ഈ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ പത്മജിയായിട്ടുള്ള സംഭാഷണത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവർ പറഞ്ഞത് ഇന്ന് കെ കരുണാകരൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ സുരേഷ് ഗോപി ഒരിക്കലും ബി ജെ പി പാളയത്തിൽ പോകില്ലായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മുരളി ഇപ്പോഴും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്വന്തം പെങ്ങളാണ് ഈ പോകുന്നത് എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു രണ്ടോ ആഴ്ചക്ക് നിൽക്കുന്നൊരു വാർത്ത എന്നതിനേക്കാൾ അപ്പുറമായി അതിനകത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിപ്പോൾ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് പോയല്ലോ ഒരു ഘട്ടത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ കരുണാകരൻ്റെ തട്ടമാണ് തൃശ്ശൂർ. തൃശ്ശൂർ കരുണാകരൻ തോറ്റു പാർലമെൻറ്റിൽ, മുരളി പാർലമെൻറ്റിൽ തോറ്റു. അത് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ ജയിക്കാൻ തോക്കൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒരാൾ പോകുന്നത് നഷ്ടമല്ലേന്ന് ചോദിച്ചാൽ നഷ്ടമാണ്. ഒരാൾ പോയാൽ പത്തോട്ടെങ്കിൽ പത്തോട്ട് പോകുമെന്നുള്ള സത്യമായിരിക്കും. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി ഒരു വേറും വാശിയും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പത്മജ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത്, നേരത്തെ തന്നെ എൻ്റെ സംസാരത്ത് ഞാനുമായിട്ടുള്ള അഭിമുഖത്തിൽ തന്നെ അവർ ആരോപിച്ചത്, തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ കാലുവാരിയാണ് ഞാൻ തോൽക്കാൻ കാരണം. മുകുന്ദപുരത്ത് മത്സരിച്ച സമയത്തും കോൺഗ്രസ്സുകാർ എന്നെ കാലുവാരിയതാണ് എന്നെ തോൽവി. എൻ്റെ എല്ലാ തരത്തിലുള്ള തോൽവിക്കും കാരണം കോൺഗ്രസ്സിലുള്ള പ്രവർത്തകർ തന്നെയാണ്. ഏറ്റവും ഷുവറായ സീറ്റിൽ പോലും ഞാൻ തോൽക്കാനുള്ള കാരണം കോൺഗ്രസ് എന്നെ അടിയിലുള്ള പല ആളുകളും പല രീതിയിൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ അവഹേളനമാണ് കോൺഗ്രസ്സിൽ നിന്നുണ്ടായതെന്നും കോൺഗ്രസ്സിന് വേണ്ട രീതിയിലുള്ള പരിഗണന ഒരു കാലത്തും എനിക്കുണ്ടായില്ല എന്നും, പ്രത്യേകിച്ചിട്ടും കെ മുരളീധരൻ മത്സരരംഗത്തുണ്ടായിരുന്നതുകൊണ്ട് അത് പലപ്പോഴും എനിക്കെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഒരേ വീട്ടിൽ അച്ഛനും മകനും മകളും എല്ലാം മത്സരിക്കുന്നു, ഇത് കോൺഗ്രസ്സിൽ എന്ത് പാരമ്പര്യമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുകുന്ദപുരത്തെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കാരണം മുകുന്ദപുരം മണ്ഡലമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളെന്നുള്ള പറയാം. ഞാൻ പറഞ്ഞത് തോറ്റു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാം. ഇപ്പോൾ മൂന്നപുരത്ത് അല്ലെങ്കിൽ ചാലക്കുടി പാർലമെൻറ്റ് നിയമമണ്ഡലത്തിൽ പത്മജ സ്ഥാനാർത്ഥിയാക്കിയല്ലോ, പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കിയല്ലോ. അപ്പോൾ മകനുണ്ടായിട്ടും പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായല്ലോ. അതിനു മുമ്പ് കരുണാകരൻ പാർലമെൻറ്റിൽ അവിടെ ജയിച്ചതാണല്ലോ മൂന്നപുരത്ത്. അപ്പോൾ പത്മജ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തോറ്റത് 1.5 കോടിയാണ്. അത് കോൺഗ്രസ്സുകാർ ആണ് എന്ന് പറയുന്നത് എന്താ അർത്ഥമുണ്ട്? 1.5 കോടിന് തോക്കാൻ ഇപ്പോൾ കുറച്ച് വോട്ടിനൊക്കെ തോറ്റു, അത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ അങ്ങ് ആലോചിക്കാം. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് അതിനൊക്കെ അതിജീവിച്ച് ജയിക്കണം. അതിനാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടിയും ചിലപ്പോൾ ഇപ്പോൾ കരുണാകരൻ തോറ്റപ്പോൾ ആന്റണിയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു. പിന്നിൽ നിന്ന് കുത്തി ദൂരം ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് രാഷ്ട്രീയത്തിൽ
നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വ്യക്തിപരമായ ചില വോട്ടുകളുണ്ട്, പേഴ്സണൽ വോട്ടുകളുണ്ട്. അത് പലതിൻ്റെയും പേരിലുണ്ട്, സ്വഭാവത്തിൻ്റെ പേരിലുണ്ട്, സമുദായത്തിൻ്റെ പേരിലുണ്ട്, പ്രദേശത്തിൻ്റെ പേരിലുണ്ട്. അതിന് വികാരം ഉണ്ടാവും. ആ വികാരം ചിലപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥി കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മാറ്റി നിർത്തുമ്പോഴോ പ്രതിഫലിച്ചെന്ന് വരും, കുറച്ച് വോട്ടുകൾ അത് ബാധിച്ചെന്ന് വരും. ഇവിടെ പലർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോൾ എന്ത് ഇത്രയും ഷുവറായ മണ്ഡലത്തിൽ അങ്ങനെ ഒന്നരക്ഷം വോട്ട് തോറ്റു. അതേ സ്ഥലത്താണ് ഞാൻ മത്സരിക്കുമ്പോൾ 7 എം എൽ എമാരും ഇടതുപക്ഷമാണ്, എൽ ഡി എഫ് ആണ്, ഒറ്റ എം എൽ എ ഇല്ല. ആ മണ്ഡലത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പം മത്സരിക്കുമ്പോൾ ഞാൻ വലിയ ആളൊന്നുമല്ലോ, ഞാൻ സാധാരണക്കാരുടെ പ്രവർത്തനോടെ പോയി മത്സരിച്ചു. എന്നെ ജയിപ്പിച്ചത് ആരാ? പാർട്ടിക്കാരല്ലേ? എന്നെ ജയിപ്പിച്ച പാർട്ടിക്കാരല്ലേ? അന്ന് ഈ 7 അസംബ്ലി എം എൽ എമാരും അപ്പുറത്ത് നിന്ന് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പാർട്ടിയും സംവിധാനം ആയപ്പോഴും ഞാൻ ജയിക്കാൻ കാരണം എൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, പാർട്ടി പ്രവർത്തകരുടെ വലിയ സംഭവം. പിന്നെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ സമയത്തും. അത് കഴിഞ്ഞ പാർലമെൻ്റ് അത് ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ ഞങ്ങൾ മത്സരിച്ചപ്പോഴുണ്ടായിരുന്നു. അത് ഒരു പൊളിറ്റിക്കൽ കോൺഗ്രസ് യു ഡി എഫിന് അനുകൂലം, അതിൻ്റെ പുറത്ത് കുറേ വോട്ട് കിട്ടും, ആ ഒഴുക്കിൻ്റെ പുറത്ത് എന്ന് പറയുന്ന പോലെ. അന്ന് പത്മര 1.5 ലക്ഷത്തിന് വോട്ട് ചെയ്ത് തോറ്റ സ്ഥലത്ത് ഞാൻ 75,000 വോട്ടും ജയിക്കൂ. അപ്പോൾ പാർട്ടി പ്രവർത്തകർ മാത്രം കാര്യമായിട്ടുണ്ട്, അല്ലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് ഈ പാർട്ടിയിൽ, എല്ലാ പാർട്ടിയിലുമുണ്ട്, ഈ പാർട്ടിയിൽ മാത്രമല്ല. ഞാൻ നിന്നിപ്പോൾ ഒരുപാട് മത്സരം എനിക്ക് കൂട്ടി ചെയ്തിട്ടുണ്ട്, അവരുടെ കാര്യമാരിലാണ്. എന്നാൽ അതൊക്കെ ഈ ചില വ്യക്തിപരമായ ബന്ധം കൊണ്ടും അത് പറയുന്നുണ്ടോ. നമ്മൾ മാരാരിക്കുളം വി എസ് പോയിട്ടുണ്ട്, സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തട്ടകമായ മാരാരിക്കുളത്ത് വി എസ് സാക്ഷാൽ വി എസ് തോറ്റിട്ടുണ്ട്. ദേവസ്വം എന്ന് പറയുമ്പോൾ ആരും അറിയാത്ത ആളെ ആ ഇത്രയും പ്രഗത്ഭനായ നേതാവിന് പരാജയം, അതൊക്കെ ചില കമ്മ്യൂണൽ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ്, അതുകൊണ്ട് പത്മജയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട്. പത്മജ പാർലമെന്റിൽ നിന്ന് തോറ്റു, അസംബ്ലിയിൽ 2 തവണ തോറ്റു, കെ പി സി സി സെക്രട്ടറി ആയിരുന്നു, കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പാർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള അംഗീകാരം. നിർവാഹക സമിതി അംഗമാണ്, നിർവാഹക സമിതി അംഗമാണ്, നിർവാഹക സമിതി അംഗമാണ്. എല്ലാ തരത്തിലും ഒരു പരിഗണനക്കുറവ് ഉണ്ടായിട്ടില്ല. അത് പത്മജ് കരുണാകരൻ്റെ മകളായതുകൊണ്ടുള്ള ഒരു പരിഗണന തന്നെയാണ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളെ ജയിക്കുന്നു തോക്കുന്നു ഒക്കെ ഏതെങ്കിലും ഇപ്പോൾ ലീഡർഷിപ്പിലുള്ളവർക്ക് അവരൊക്കെ മനുഷ്യരാണ്, അവരുടേതായ വ്യക്തിപരമായ തെറ്റ്. പക്ഷേ ഈ കോൺഗ്രസ്സിൽ ഇനിയൊന്നും കിട്ടാനില്ല എന്ന് തോന്നിയിട്ട് മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നവരുടെ എണ്ണം ഇപ്പോൾ കോൺഗ്രസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി ഇവിടെ രക്ഷയില്ലാതെ നിന്നിട്ട് നമുക്കറിയാം, ഇപ്പം ഏറ്റവും അവസാനമായിട്ട് താങ്കളുടെ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന പല നേതാക്കന്മാരും മറുകണ്ണും ചാടുന്നതൊക്കെ കണ്ടു. ഏറ്റവും ഇപ്പം പി സി ചാക്കോയെ പോലുള്ള നേതാക്കന്മാരൊക്കെ കോൺഗ്രസ്സിന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് തോന്നിയപ്പോൾ നേരെ മറുകണ്ണം ചാടി എൻ സി പിൻ്റെ പ്രസിഡൻ്റായി കാണുന്നു. അങ്ങനെ പലരും പല പാർട്ടിയിലേക്കൊക്കെ പോകുന്നു കാണുന്നു. ഇപ്പോൾ കെ വി തോമസിൻ്റെ കാര്യം തന്നെ, കെ വി തോമസ് മാഷ് എറണാകുളത്ത് ഇനി എന്തെല്ലാം കിട്ടാമോ അതെല്ലാം മേടിച്ചെടുത്തു, മന്ത്രിയായി, കേന്ദ്രത്തിൽ മന്ത്രിയായി, എല്ലാ തരത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹം വേറെ ഇനി ഒന്നും കിട്ടാനില്ല എന്ന് കണ്ടപ്പോൾ നേരെ സി പി എമ്മുമായിട്ട് സന്ധി ചേർന്നുകൊണ്ട് വേറെ രീതിയിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടിക്കൂടി വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ്സിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരാൾ പോയാൽ നിസ്സാരമായിട്ട് കാണണം, അവരോട് 10 പേരോ അല്ലെങ്കിൽ എത്ര പേരായാലും ചില വികാരങ്ങളുണ്ടല്ലോ, ആ വികാരങ്ങളൊക്കെ പ്രതിഫലിക്കും. പക്ഷേ നമ്മളൊരു കാരണവശാൽ അങ്ങനെയുള്ള കാലുമാറ്റത്തെ കൂറുമാറ്റത്തെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കരുത്. അല്ല, പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും തോറ്റാലും ജയിച്ചാലും, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആളുകൾക്ക് എന്ത് കിട്ടാനായിട്ടാണ് പോയത്? എന്ത് കിട്ടാനായിട്ടാണ്? നമുക്കിപ്പോൾ നിരാശ കൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ സ്ഥാനം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് എല്ലാവരും പോകണ്ടേ? ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കല്ലേ? ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ അവരൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ ഉപരിതലത്തിലുള്ളവർ ചിലപ്പോൾ എം എൽ എ എം പി ഒക്കെ ആകാൻ വേണ്ടി, ഇതൊന്നുമല്ലാത്ത പ്രവർത്തകരല്ലേ? ഒരു ആവശ്യമില്ല അവർക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ അവിടെ എൽ ഡി എഫിൻ്റെ പാളവും ഇതൊക്കെ കാണുമ്പോൾ അവർ വികാരം കൊണ്ട് നിൽക്കുക, നമ്മുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ കൂടെ അവർ ഇളകി വരും. അവർക്കൊന്നുമില്ല, അവർക്ക് ഒരൊന്നും വേണ്ട. അവർ അല്ലെങ്കിൽ ഒന്നും ഒരു ഒരു മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ കേഡറൊന്നുമില്ലല്ലോ. ഒരു മുന്നേറ്റമാണ്, അതിൻ്റെ പുറത്ത് ഈ കേഡർ സിസ്റ്റമൊക്കെ അടിച്ചു പൊളിച്ച് ജയിക്കാവുന്ന ഒരു പറഞ്ഞാൽ വാസ്തവത്തിലൊരു ദൈവഭാഗ്യമുള്ള സംഘടന. ഇപ്പം മുകുന്ദപുരം മാറി ചാലക്കുടി വന്ന് എന്നുള്ള പേര് മാറി വന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു, അവിടെ നല്ല രീതിയിൽ വിജയിക്കാനും കഴിയുന്നു, നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുന്നു. നെക്സ്റ്റ് ടൈം അവിടെ മത്സരിക്കാൻ വേണ്ടി കഴിയുന്നില്ല, അത് ഒരു വെച്ചുമാറൽ നടക്കുന്നു. യഥാർത്ഥത്തിൽ അത് വേണ്ടിയിരുന്നു?
അല്ല, ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ അതാണ്. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, ഇഷ്ടപ്പെട്ടതല്ലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു എം എൽ എ എം പി ആകുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ആഗ്രഹമാണല്ലോ. അങ്ങനെ ഒരവസരം കിട്ടി, നമ്മൾ ജയിച്ചു, പിന്നെ എം പി ആയി. എം പി എന്ന രീതിയിൽ 5 വർഷക്കാലം മറ്റ് എനിക്ക് തോന്നുന്നത് ഞാനൊരു പൂർണ്ണമായും ഒരു എന്താ പറയുക, ഫുൾ ടൈം നഴ്സ് ചെയ്ത് ഓടിയ ഒരാളാണ്. മറ്റുള്ളവരെ ഉരിയായി ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ പ്രവർത്തിച്ച വയ്ക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നാളെ അവിടെ തന്നെയാണല്ലോ മത്സരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ല. സ്വാഭാവികമായും പി സി ചാക്കോ തൃശ്ശൂർ എം പി, ഞാൻ ചാലക്കുടി എം പി. ചാക്കോ തൃശ്ശൂർ അയാൾ എന്നെ പോലെയല്ല, അയാൾ പ്രഗത്ഭരായ നേതാവാണ്, നല്ല പാർലമെൻറ്റേറിയനാണ്, അയാൾക്ക് ഹൈക്കമാൻഡിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തോന്നിയത് തൃശ്ശൂരിൽ നിന്നാ തോക്കും, അതുകൊണ്ട് ഈ ചാലക്കുടി നിന്ന് അദ്ദേഹത്തിന് ജയിക്കാം. അപ്പോൾ ഒരു വെച്ച് മാർക്കറ്റിനെ ആണ്, ഇതൊന്നും ഞാനറിയുന്നില്ല, ഞാൻ അറിയാതെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നമ്മളെ പല സഹപ്രവർത്തകന്മാരോടും പുള്ളി സൂചിപ്പിച്ചു. ആ വിവരം കിട്ടിയപ്പോൾ ഞാൻ നമുക്ക് പറയാവുന്ന എല്ലാവരോടും അത് പറഞ്ഞു ഡൽഹിയിൽ. അപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റ് കഴിഞ്ഞ് പോരാ നേരത്ത് രാഹുൽ ഗാന്ധിയെ കണ്ട്, സോണിയാഗാന്ധിയെ കണ്ടൊക്കെ എല്ലാവരും വിജയിക്കാനൊക്കെ ആശംസ. കാരണം അന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ സിറ്റിംഗ് ആയിട്ടുള്ള ഒരാളെ പോലും മാറ്റരുതെന്നാണ്, ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരാളെ പോലും മാറ്റരുതെന്നാണ്. പല പ്രഗത്ഭരായ എം പിമാരും മന്ത്രിമാരായിരുന്നവരും സീറ്റ് മാറി ചോദിച്ചിട്ട് അനുവദിച്ചില്ല ഹൈക്കമാൻഡ്. അപ്പോൾ പിന്നെ ഇതിനകത്തൊരു ഒരു ഒരിക്കലും ഒരു മാറ്റമില്ലല്ലോ. അവസാനം ഞാൻ ഇവരൊക്കെ പോയി കണ്ടത് എല്ലാവരും നമുക്ക് എല്ലാ ആശംസകൾ പറഞ്ഞു, അയക്കാറുണ്ട് വീട്ടിൽ ഞങ്ങൾ കുടുംബസഹമേതം പോയി ഒക്കെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കഷൻ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്നോട് വളരെ സീരിയസ് ആയിട്ട് ഇല്ലയെന്ന്, ഈ മുഗൾ വാസനയ്ക്കൊക്കെ ആയിട്ട് ഞാൻ വളരെ വ്യക്തിപരമാണ്, ഞങ്ങളൊരു കമ്മിറ്റിയിലൊക്കെ ഇരുന്ന് പരിചയമുള്ള വളരെ അടുപ്പമുള്ളവരാണ്, ഗുലാം നബി ആസാദ്, ഞങ്ങളൊരു ഒരു അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ ആണ് എന്നോടൊരു സൂചന നൽകിയത്, ഇങ്ങനെ ഒരു സമ്മർദ്ദമുണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെയുള്ള എം പിമാർ എം കെ രാഘവൻ, ആൻഡ്രോ ആൻ്റണി, കൊടിക്കുന്ന് സുരേഷ് ഒക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്. ആൻഡ്രോ എന്നോട് പറഞ്ഞു അയാൾ അങ്ങോട്ട് വരാമെന്ന് കേട്ടുണ്ട്, ഞാൻ അത് സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കില്ല, ഞാൻ രണ്ടും കളിപ്പിച്ച് നിൽക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ താൻ വളരെ സൂക്ഷിച്ചോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഡൽഹിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഹൈക്കമാൻഡ് തീരുമാനിച്ചത് പിന്നെ എൻ്റെ മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പോയപ്പോൾ ഇത് സീരിയസ് ആയിട്ട് വന്നു. അതിൽ വന്നിട്ട് എന്നെ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് 20 ജനപഥത്തിൽ നിന്ന് വിളിക്കുകയാണ് ഓഫീസിൽ നിന്ന്, ഒന്ന് ഡൽഹി വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രോഗം പിടികിട്ടി. അപ്പോൾ ഞാൻ നമ്മൾക്ക് ബന്ധമുള്ള എല്ലാ നേതാക്കന്മാരായിരുന്നു, മുന്നാട് എല്ലാവരോടും ബന്ധപ്പെട്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, അല്ല അപ്പോൾ വിളിച്ചാൽ പോകണം, പോകാതിരിക്കരുത്, പക്ഷെ കാര്യം പറഞ്ഞു പോരണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 ദിവസത്തിനുള്ള ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിൽ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നേതാക്കന്മാരും ഉണ്ടോ അവിടെ? ആൻ്റണിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, രമേശുണ്ട്, സുധീരൻ കെ പി സി പ്രസിഡൻ്റുണ്ട്, ഇവരെല്ലാം ഉണ്ടാവുക അവർ ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ എനിക്ക് വലിയ കേണി മനസ്സിലായി. എന്നിട്ട് ഇവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയം അവിടെയുണ്ട്, 2 സീറ്റ് വെച്ച് മാറും, ധനപാലൻ ഒരു ഗുഡ്വില്ലുള്ള ആളാണ്, അതുകൊണ്ട് ചാലക്കുടി മാറി തൃശ്ശൂർ എന്നാലും പുള്ളിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല, അപ്പോൾ രണ്ടു പേർക്കും ജയിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നല്ല വാക്കൊക്കെ നന്ദി, ഞാൻ മത്സരിക്കണേ ആലക്കുടി ഇല്ലേ, ഞാനില്ല, നിങ്ങൾ ആരോണി നിർത്തിക്കോ, ചാക്കോണി ഞാൻ അതിനോട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ മാറി മാറി, ഒരു മെൻ്റൽ ഹരാസിങ് എന്ന് വേണമെങ്കിൽ പറയാം, ഇരുന്ന് ഓരോരുത്തരും മാറി മാറി എൻ്റെ വരാൻ വരികയാണോ എന്ന് പറഞ്ഞു. ഇവർക്ക് മാറ്റിയേ പറ്റൂ, അത്ര അവിടെ നിന്ന് ചെറിയ സൂചന ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ഇല്ല ആൻ്റണിയും ഇവരൊന്നും എന്നോട് ഉമ്മൻചാണ്ടിയൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല, പറയയില്ല, പറയാനവർ കഴിയയില്ല, അങ്ങനെ ഉള്ളൊരു ബന്ധങ്ങളും കാര്യങ്ങളും. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, മനസ്സിലായില്ലേ, നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ചാടി ഇറങ്ങി, ഉടനെ പുറകെ ഓടി സുധീരം വന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്നെ കൈകെട്ടി തട്ടി മാറ്റി, ഞാൻ പിന്നെയും പോകും, ഇപ്പം ആൻ്റണി വന്ന് കെട്ടിപ്പിടിച്ച് അകത്ത് മാറ്റി വന്നി. അപ്പോൾ അവിടെ ഇവർ രണ്ടുപേരുണ്ട്, മുഗൾ വാസനയ്ക്കും ഗുലാം അഭ്യാസം.
അവരും ഞാനും ആൻ്റണിയും കൂടി ഇരുന്നു, അവർ മൂന്നാളും കൂടി. നമ്മൾ നിലവാരം നിർബന്ധമായിട്ട് പറഞ്ഞാൽ പഠനം കിട്ടും, പക്ഷെ നമ്മൾ ഇത്രയും ആളുകൾ നിക്കരിച്ചിട്ട് നിൽക്കണോ? രണ്ടുപേർക്കും എം പി ആകാനുള്ള അവസരം ഉണ്ട്. അവർ പറയണം, ഞമ്മളിതൊക്കെ പറഞ്ഞാലും ഞാൻ തൃശ്ശൂർ മത്സരിച്ചാൽ ജയിക്കില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. തൃശ്ശൂർ ഞാൻ പിറ്റ സ്ഥാനാർത്ഥിയുമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ മാറിത്തരാം, നിങ്ങൾ തൃശ്ശൂരുടെ ആ സ്ഥാനാർത്ഥിയെ കൊണ്ട് ചാക്കോടെ നിർത്തിക്കുമെന്ന് പറഞ്ഞു. അവസാനം ആൻ്റണി കെട്ടിപ്പിടിച്ചിട്ട് കണ്ണീരോട് കൂടി പറഞ്ഞു, ഇതെൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു, ഞാൻ ജയിക്കില്ലട്ടോ എന്നും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പലതരത്തിലുള്ള ഇക്വേഷൻസ് ആണ്, അതിൽ ചില സാമുദായിക സമവാക്യങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളുണ്ട്, പിന്നെ പ്രവർത്തന മണ്ഡലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തൃശ്ശൂരിൽ പ്രവർത്തന മണ്ഡലം ആയിരുന്നില്ലല്ലോ, ഒരിക്കലും ആയിരുന്നില്ല പ്രവർത്തന മണ്ഡലം ആയിരുന്നില്ല. എന്നിട്ട് പോലും അവിടേക്ക് നിർബന്ധിക്കുന്ന സമയത്ത് ഈ അപകടം അണത്തിരുന്നു, അവിടെ പരാജയം അണത്തിരുന്നു. അയ്യോ, ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ മുതൽ, അന്ന് സി എൻ ബാലകൃഷ്ണനാണ് മനസ്സിലായില്ലേ, അവിടെ സി എൻ ബാലകൃഷ്ണൻ ഭരിച്ചിരുന്നവർ കണ്ടോ. അപ്പോൾ അവസാനം സി എൻ ബാലകൃഷ്ണൻ ഒരിക്കലും മാറ്റത്തിന് അനുകൂലിച്ചിരുന്നില്ല, കാരണം സീൻ അറിയാമായിരുന്നു. അപ്പോൾ സീൻ എന്നോട് പറഞ്ഞു, നേതൃത്വം തീരുമാനിക്കേണ്ടത് ധിക്കരിക്കണ്ട, ഞങ്ങളെ കൂടി ഉണ്ടല്ലോ, ധൈര്യമായിട്ട് പോരുന്നൊക്കെ പറഞ്ഞാണ് അവസാനം. അപ്പം നമ്മൾ മാനസികമായി ഒരിക്കലും, ഞാൻ അപ്പോൾ സീനോട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാ കുരു കൊടുക്കുന്നത്? അവസാനം ഡി സി സി ഓഫീസിൽ വരാൻ പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു, നിങ്ങളെനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിൽക്കുന്നവരാണ്, പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് മത്സരിക്കുകയും ചെയ്യാം, പോരാട്ടുകയും ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, ചെയ്ത് നേർത്തം ചെയ്ത് ശരിയല്ല, എന്തായാലും കിട്ടിയ അവസരം ഇല്ലാതാക്കേണ്ട, മത്സരിക്കുന്നു. അങ്ങനെ മത്സരിച്ച് സംബന്ധിച്ച് തോറ്റു തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം എന്തറിയോ, ഒന്ന് ചാക്കോ ഉണ്ടാക്കിയ നെഗറ്റീവ് അവിടെയുള്ള സമുദായത്തെയും സഭയൊക്കെ പിണക്കി ഡി സി സി ആയിട്ട് പിണങ്ങി, മനസ്സിലായില്ലേ. അവസാനം എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ചാക്കോ ആണല്ലോ തോപ്പിക്കാൻ വേണ്ടി എസ് എൻ ഡി പി എല്ലാ ശാഖകളെയും ഒഴിച്ചു കൂട്ടി മറ്റേ എസ് സി പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഡയറക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ചെല്ലുന്നു, ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഇവരെയൊക്കെ വിളിച്ചു. അപ്പോഴേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി ചെയ്യാമെന്ന് അറിയാമല്ലോ, ഇതൊക്കെ ഞങ്ങൾ ഇളക്കി വിട്ട് കഴിഞ്ഞു. വെള്ളാപ്പള്ളി എന്നോട് പറഞ്ഞു, എനിക്കിനി ഒന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല, അങ്ങനെ ആവേശം കൊടുത്ത് വിട്ടിരിക്കുകയാണ്, കാരണം ഇവനെ തോപ്പി എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, അങ്ങനെ ചെന്ന സ്ഥലത്ത് പിന്നെ നമ്മളങ്ങനെ ജയിക്കുക, ഒരു പടുകുഴിയിലേക്കാണ്. പിന്നെ മത്സരിച്ച് അങ്ങോട്ട് മത്സരിച്ച് രണ്ട് നിലമുറയ്ക്ക് പത്ത് പതിനാറോട്ട് ഇരുപത്തി ഏഴ്. അതുകൊണ്ട് രണ്ടു പേർക്കും യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടായി, അദ്ദേഹത്തിൻ്റെ കരിയറിലും നഷ്ടമുണ്ടായി. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഈ നഷ്ടങ്ങളുടെ എല്ലാം നികത്താൻ വേണ്ടി അദ്ദേഹം പിന്നീട് ഡൽഹിയിൽ വളരെ സജീവമാവുകയും കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ചുമതലക്കാരനൊക്കെ ആയി മാറുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ശരത് പവാറുമായി പോയി സന്ധി ചേർന്ന് എൻ സി പിയിലേക്ക് പോവുകയും അദ്ദേഹം ഇപ്പോൾ വളരെ സേഫായി എൻ സി പിയുടെ ദേശീയ നേതാവും ഇവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആയി നിൽക്കുന്നു. ഇപ്പം നേരത്തെ അറിയാം, നമുക്ക് ഈ പി സി ചാക്കോ നേരത്തെ ഇതുപോലെ കോൺഗ്രസിനെ വഞ്ചിച്ചൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ വഞ്ചന യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയാതെ രണ്ട് തവണയൊക്കെ വഞ്ചിക്കാൻ പറ്റുമെന്ന് പറയുന്നത്? അത് അത്ഭുതകരമല്ലേ? അല്ല, അതിനൊന്നും എനിക്ക് മറുപടി ഇല്ല. കാരണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ലീഡർഷിപ്പ് തീരുമാനം എടുക്കേണ്ടത്, മനസ്സിലായില്ലേ? അവർ തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോഴും ആന്റണി ഓഹ് തന്നോട് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു സഹതാപമായിട്ട് കാര്യമുണ്ടോ? പൊളിറ്റിക്സ് അപ്പം തീരുമാനിക്കുന്ന ഓഹ് തന്നോട് ഞാൻ അന്ന് ചെയ്യരുതായിരുന്നു, പറയരുതായിരുന്നു എന്നിപ്പോഴും കാണുമ്പോൾ പറയും. അതുകൊണ്ട് കാര്യം അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥാനമാനങ്ങൾ വരികയും പോവുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പോലെ നിരാശരായി മാറി നിൽക്കാം. ഞാനിപ്പോൾ ഫുൾ ടൈം നമുക്ക് ഇതല്ലാതെ വേറെ ഒന്നും കുറിച്ചില്ല, രാവിലെ ഇറങ്ങുക, ഈ സ്ഥലങ്ങളൊക്കെ പോവുക, കോതമംഗലത്തായിരുന്നു രണ്ട് ദിവസമായിട്ട്. അല്ല, ഞാൻ നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ഥാനമില്ല അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ മാറി വേറൊരു കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിതാവസാനം വരെ പാർട്ടിയും പാർട്ടി പ്രവർത്തനമായിട്ടും മുന്നോട്ട് പോകും. അതാണ് ഞാൻ ചോദിച്ചത്, ഇപ്പം ചില സ്ഥലങ്ങളിൽ തിരിച്ചടി കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയില്ല എന്ന് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ കട്ട് ചെയ്ത് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് ചാടിപ്പോകുന്നൊരു പ്രവണത യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയില്ല എന്നുള്ളതാണ് ചോദിച്ചത്. മാറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട്. ഇപ്പം പത്മജ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് പി സി ചാക്കോ എങ്ങനെ എങ്ങനെ അദ്ദേഹം ഇതിനു മുമ്പും എസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, കോൺഗ്രസ് നിന്ന് പോയിട്ട് വന്നതാണല്ലോ. അതേ കാരണയും ജനറൽ സെക്രട്ടറിയായി എല്ലാ സൗകര്യങ്ങളും കിട്ടിയ ആളല്ലേ ചാക്കോ, അല്ല?
മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രിയായിരുന്നു, ഒന്നര വർഷം മന്ത്രിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ എടുക്കുന്ന തീരുമാനം അവർ വ്യക്തിപരമായ അവരുടെ താല്പര്യങ്ങളും അവരുടെ പാർട്ടിയല്ല അല്ലെങ്കിൽ ജനങ്ങളെയല്ല നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ നിലപാടിനൊരു അംഗീകാരമുണ്ട്, അവൻ ആരായോ ഇല്ലയോ എന്നുള്ളതല്ല. എപ്പോഴും നമുക്ക് ഒരു ഗുഡ്വില്ല്, ആ നിന്നോടത്ത് നിൽക്കും, അധികാരത്തിന് വേണ്ടി ചാടിപ്പോണവനല്ല എന്ന് അത് കേട്ടാൽ മതി. അതല്ല ഇവരുടെ പലരുടെയും, ഇവർക്ക് പോയവർക്ക് പലർക്കും സ്ഥാനം കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. ആ സ്ഥാനങ്ങൾ എത്ര നാളുണ്ടാവും? ആ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? അപ്പം അതുകൊണ്ട് താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാറുന്ന ഒരു രാഷ്ട്രീയത്തോട്, ഇപ്പോൾ കേന്ദ്രത്തിൽ തന്നെ ഡൽഹിയിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ നേതാക്കന്മാർ, മന്ത്രി, അവരാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിയിലുള്ളത്, എത്രയോ പേരാണ്. ഞാൻ പറയുന്നില്ലേ, അതൊക്കെ എങ്ങനെ അവർക്ക് അങ്ങനെ ആലോചിക്കാൻ കഴിയുന്നു നമുക്കറിയില്ല, ചിന്തിക്കാൻ കഴിയുന്നു. അത്രയും സൗകര്യങ്ങൾ അനുഭവിച്ച് നിന്ന ആളുകളാണ്. അതിപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഓരോ സംസ്കാരം വന്ന് അത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇപ്പം ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് ഉണ്ടെങ്കിൽ പോലും അതിലും അസ്വസ്ഥരാണ് അവരും അവിടെ നിൽക്കുന്നവരും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സൈറ്റ് കിട്ടാത്ത എം പിമാരൊക്കെ ചാടുകയാണ് അവിടെ നിന്ന്, മനസ്സിലായില്ലേ? അവരും പുതിയ തവളത്തേക്ക്. അപ്പോൾ അവർക്ക് ഒന്ന് രാഷ്ട്രീയമുള്ളവർക്ക് അധികം പോകാൻ കഴിയില്ല. കേരളത്തിൽ ഏത് പാർട്ടിക്കാരാവട്ടെ, അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പം കെ വി തോമസൊക്കെ എക്സംഷണൽ കേസാണ് ചാക്കോയ്ക്ക്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും സി പി ഐ ആയാലും കോൺഗ്രസ് ആയാലും കേരളത്തിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയക്കാർക്ക് അവർക്കൊരു ഓരോരോ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അത് അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ ഉള്ള ചിന്ത ആളുടെ എത്രയോ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒന്നുമില്ലാതെ ഇപ്പോഴും ആയിരുന്നവർ മാറി നിൽക്കുന്നു. അങ്ങനെ മാറിപ്പോകുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിൽ എത്രയോ നേതാക്കന്മാരാണ്. ഞങ്ങളൊക്കെ കേസ് തുടങ്ങി ഇങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പം എനിക്കൊക്കെ ഒന്നിനോടാണ് മത്സരിക്കാനൊക്കെ അവസരം കിട്ടി, നോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇതൊന്നും കിട്ടാതെ എന്നോടൊപ്പം എനിക്ക് മുമ്പൊക്കെ ഉള്ള നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമില്ല, ഒരു വിഷമമില്ല. ഇപ്പോൾ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസിനുണ്ടി തന്നെയല്ലേ? അന്ന് ആന്റണിയും കരുണാകരനും ചെയ്ത പോലെ തന്നെയാണ്, പാർട്ടിക്ക് വേണ്ടിയാണ്. ഇപ്പം സതീശനും സുധാകരനും ഈ കാസർഗോഡ് കന്യാകുമാരി നടന്നതും ഞാൻ ജയ നടത്തിയതും അതിനു മുമ്പ് സദസ് നടത്തിയതും സദസ് നടത്തിയതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ? അത് കുളനാടൻ മാത്രമല്ല, കുളനാടൻ ഈ കാര്യത്തിൽ നല്ലതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവതരിപ്പിക്കുന്ന എംഎൽഎമാരൊക്കെ നന്നായി തന്നെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്. പിന്നെ ഓരോരുത്തരുടെയും ശൈലിയുണ്ട്. ഇപ്പം സതീശൻ്റെ ശൈലിയല്ല കുളനാടൻ്റെ, കുളനാടൻ ശൈലിയല്ല വിഷ്ണുനാഥൻ്റെ. നമുക്ക് പണമുണ്ടാക്കുക എന്നൊരു ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഏതിൽ നിന്നും കൈയിട്ട് വരും. അതൊരു ഇപ്പം നമ്മുടെ ഈ പല സഹകരണ പ്രസ്ഥാനങ്ങളിലൊക്കെ കാണുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊരു പാർട്ടികളെക്കാൾ ഒരിക്കലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ എന്താ പറയുക ഗുണവും പാർട്ടിക്ക് കിട്ടുന്നില്ല.